മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ മൂന്ന് സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി പരിശോധന നടത്തി. അഞ്ചംഗ ഉപസമിതിയാണ് പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ ഓഫീസിൽ സംഘം യോഗം ചേർന്നു. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന ഉപസമിതി സന്ദർശനത്തിൽ ഉദ്യോഗസ്ഥർ തേക്കടിയിൽ നിന്നും ബോട്ട് മാർഗം അണക്കെട്ടിലെത്തി. പ്രധാന അണക്കെട്ട്, ബേബി ഡാം, ഗ്യാലറി എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. അണക്കെട്ടിന്റെ 13 സ്പിൽവേ ഷട്ടറുകളിൽ മൂന്നെണ്ണം ഉയർത്തി പരിശോധിച്ചു. സ്വീപ്പേജ് വെള്ളത്തിന്റെ അളവ് രേഖപ്പെടുത്തിയില്ല. ഉപസമിതി ചെയർമാൻ ശരവണകുമാറിന് പുറമെ കേരളത്തിന്റെ പ്രതിനിധികളായ ഹരീഷ് കുമാർ, NS പ്രസീദ്, തമിഴ്നാട് പ്രതിനിധികളായ സാം ഇർവിൻ കുമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. തുടർന്ന് കുമളി മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗവും ചേർന്നു. അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയായി. ഡാമിൽ നിന്നും വെള്ളം തുറന്നു വിട്ടപ്പോൾ തകർന്ന ഡാമിലേക്ക് പോകുന്ന വഴിയിലെ ചപ്പാത്ത് നീക്കണമെന്ന ആവശ്യം യോഗത്തിൽ ചർച്ചയായി. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കാര്യത്തിൽ മേൽനോട്ട സമിതിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്ന് തമിഴ്നാട് വ്യക്തമാക്കി. ജനം ഇടുക്കി.